ഞാൻ ബെന്നി, ഒരു പ്രവാസിയാണ്. അല്ല, ദേശാന്തരഗാമി. 10 വർഷങ്ങൾക്ക് മുമ്പ് മേപ്പിൾ ട്രീയുടെ നാട്ടിലെത്തിയതാണ്. ഭാര്യ മെറിൻ, 2 മക്കൾ കീവർഗീസും സാറയും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വന്നേച്ച് ഈ ബാക്കിയുള്ളതിൻ്റെ കാര്യത്തിൽ എത്തി നോക്കുന്നത് അത് മോശമാട്ടോ. എന്നാ നീ അങ്ങ് പറയാവേ, ഞാൻ പോവാ. ഞാൻ ആരാണെന്നല്ലേ, വെറും ഒരു സാങ്കല്പികൻ. ഈ പ്രവാസികളുടെയൊക്കെ ജീവിതത്തിലേക്ക് വെറുതെ എത്തി നോക്കി ചുമ്മാതങ്ങ് അഭിപ്രായം പറയുന്നൊരുത്തൻ. നമുക്ക് ഈ ഡെന്നിയുടെ ലൈഫിലേക്കൊന്ന് എത്തി നോക്കിയാലോ? ചുമ്മാ ഒരു രസം, ഒരു മനസുഖം. വീക്കെൻഡായി. പതിവ് പോലെ ഒരുക്കവും തുടങ്ങി ഡെന്നിയും കുടുംബവും. ഇവിടെ എങ്ങനെയാന്നേ, ശനിയാഴ്ച എന്നുണ്ടെങ്കിൽ ആഘോഷങ്ങളുടെ മേളമാണ്. വെരുമോനിയുടെ പാർട്ടിക്ക് പോകുന്ന നല്ല ഓർമ്മ വേണം. ലോകത്തിൽ സകലമാന കള്ളൂപ്പികളും അയാൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതെ, വെല്ലോ അടിച്ച് വെറുതെ ബഹളം ഉണ്ടാക്കി അലമ്പാക്കി കുടുംബകലഹം ഉണ്ടാക്കരുത്. നീ എന്നാ ഹർത്താനാ മരനെ പറയുന്നത്? നിനക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ ചെയ്യാറുണ്ടോ? എന്നാണോ നമ്മളൊക്കെ ഇനി ഇതുപോലെ ഒരു ലക്ഷറി കാർ വാങ്ങുന്നത്? ഞാൻ അന്നേ പറഞ്ഞതാ ഇതുപോലെ ഒരെണ്ണം നല്ലത് മേടിക്കാം. നിനക്ക് ഈ ലോറിയേ പറ്റത്തുള്ളൂ, ആണുങ്ങൾ പറഞ്ഞാ കേക്കണം. ചുമ്മാ ഇരുന്ന് ചൊറിയാതെ വണ്ടക്കാണ് ഇറക്കാം. ഇതെന്നെ മുഴുവൻ തുരുമ്പ് പിടിച്ചേക്കുന്നു. ഇതെന്നെ മഞ്ഞയിൽ കത്തി ജ്വലിച്ചു നിൽക്കുകയാണല്ലോ. എടാ, ഇപ്പൊ അത് തീമല്ലേ. നീ മഞ്ഞ ഇട്ടോണ്ട് വന്നില്ലെങ്കിൽ അവൻ ചോറ് വന്നില്ലെന്ന് വെച്ചിട്ടതാ. അത് ശരിയാ കേട്ടോ. റേഞ്ചറോ ഒക്കെ എടുക്കുമ്പോഴേ നമ്മളോടൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഏതായാലും കുളിപ്പിച്ച് ക്ഷീണിച്ച് വന്നതല്ലേ, അല്ലെങ്കിൽ താഴോട്ട് ചെയ്യുന്ന രണ്ടെണ്ണം അടിച്ചിട്ട് വാ. ഞാൻ അടിയൊക്കെ നിർത്തിയെന്നേ, ഇത്ര ഡയറ്റിംഗില്ല. അറിയാം നമ്മുടെ സ്റ്റാൻഡേർഡ് പറ്റിയ സാധനം ഉണ്ടോടാവേ. എന്റെ പൊന്നളിയാ, നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നിനക്ക് പറ്റിയ എല്ലാ ലോക്കൽ സാധനങ്ങളും താഴെ ഉണ്ട്, നീ അങ്ങോട്ട് ചെന്നാ മതി. ആ നിന്റെ എല്ലാ പാട്ട് നമുക്കറിയാം. അതെ, ചെല്ലെ, എല്ലാ കുതിരയും കാണും താഴെ. കോഴി അങ്ങനെ ബീഫ് ഫ്രൈ എന്നും പറഞ്ഞ് ചെയ്യും തല തരുന്നില്ല. നിങ്ങൾ ആ പിള്ളേരെ ഒന്ന് മാനേജ് ചെയ്യാവോ? ഞങ്ങളെ എന്റെ മനുഷ്യ, താഴെയുള്ളവരെല്ലാം വിഴുങ്ങുവാണോ? ഇപ്പഴല്ലേ ഒരു പ്ലേറ്റ് അങ്ങോട്ട് കൊണ്ടുപോയത്. ഒന്ന് വേഗമാവട്ടെ എന്തായാലും. നിങ്ങളല്ലേ വിളിച്ച് ഓർഡർ ചെയ്തത്? ആ ഫോൺ എടുത്ത് കുത്തി വിളിക്ക്. അപ്പം കേക്കോ? നിങ്ങള് താഴെ പോയി 2 എണ്ണം അടിക്കും.
ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വിളിച്ചോളാം. ഇങ്ങനെ വെപ്രാളപ്പെടാതെ താഴെ പോയി ഇരിക്കേ. ആ കൊച്ചിൻ ഡീലൻസ് അല്ലേ? ആ ഷിനോയെ, ഞാൻ മോനിച്ചനായിരുന്നേ. ഫുഡ് ഇതുവരെ എത്തിയില്ലല്ലോ. ഓ ഓക്കെ 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 ഓക്കെ. 5 മിനിറ്റ്. ആ ശരി, ഓക്കെ, മതി 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 മതി. ഓക്കെ, ഈ ഡെനിച്ചിനെങ്കിലും ഉപദ്രവിക്കാതെ പാവ രണ്ടെണ്ണം അടിച്ചോട്ടെ. ഞാൻ ഒരു റെസ്ട്രിക്ഷൻസും കൊടുത്തിട്ടില്ല. ഡെനിച്ചിനോട് ചോദിച്ചു നോക്കട്ടെ, ഡെനിച്ചിന് വേണ്ട അതുകൊണ്ട് കഴിക്കുന്നില്ല. എടാ വേണ്ടാഞ്ഞിട്ടാണ്, സത്യം വേണ്ടാഞ്ഞിട്ടാ. എല്ലാ പാർട്ടിക്കും കണ്ടാ മതി. എല്ലാ പാർട്ടിക്കും ഞാൻ അങ്ങനൊക്കെ തന്നെ. അല്ല ഗ്ലീറ്റാച്ചായ, നിങ്ങളേതാണ്ട് ലോക പ്രസിഡന്റ് ആകാൻ വേണ്ടി തയ്യാറെടുക്കാന്നൊക്കെ കേട്ടോ. സംഘടനകളുടെ സംഘടനയോ, സംഘടനകളുടെ രാജാവോ ഏതാണ്ടൊക്കെ. എന്നെ പോലെ കഴിവും സാമർത്ഥ്യം ഉള്ളവരെ തേടി അവസരം വരുമ്പോഴേ ഞാനായിട്ട് മാറി നിൽക്കണ്ടല്ലോ. ഏത്, ഞാനങ്ങ് സമ്മതങ്ങ് മൂളി. പിന്നെയല്ല മതി ഗ്ലീറ്റോച്ചായ വിശേഷം പറഞ്ഞത്. ദേ ഞാൻ നല്ല ചൂട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിച്ചിട്ടുണ്ട്, വാ വന്ന് കഴിച്ചു. ലോക തള്ളു തള്ളിക്കൊണ്ടിരുന്നാലും ചിക്കൻ എന്ന് കേട്ടാൽ ഇയാടെ പിടി. എന്നാ ഡെന്നി ഇത്, എല്ലാത്തിനും ക്ലീറ്റോ ചായ ഞങ്ങൾ കളിയാക്കാണല്ലോ അല്ലേ. മെറിനെ ഇത് ശരിയാകത്തില്ല കേട്ടോ. വന്നേ അച്ചാരി, വന്നേ. മോൻസെ കൊച്ചുകളൊന്നും കഴിച്ചായിരുന്നു, പിന്നെ അവള് പാലൊക്കെ കുടിച്ചു. ഷാജു ഇതുവരെ താഴോട്ട് പോയില്ലേ? ഞാൻ നിങ്ങളെല്ലാം ഓക്കെ ആണോന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നു മാത്രമേ ഉള്ളൂ. കൂടുതൽ സൂചിപ്പിക്കല്ലേ, നിങ്ങൾ താഴെ പോയി രണ്ടെണ്ണം അടിച്ചിട്ടുവാ. എന്നാ ഞാൻ അങ്ങോട്ട്. ആ ഭാര്യമാരായി ഇങ്ങനെ വേണം അല്ല പിന്നെ. അങ്ങനെ ഭർത്താക്കന്മാർക്ക് അത്ര വളമച്ചു കൊടുക്കുന്നു വേണ്ട, അതും പ്രത്യേകിച്ച് കള്ളു കുടിക്കുന്ന കാര്യത്തിൽ. അത് എന്റെ ഡെന്നിച്ചാനെ നോക്കി പഠിക്കണം. ഡെന്നിച്ചാൻ എന്താ കള്ളു കുടിക്കാൻ ഇഷ്ടമില്ലാതിട്ടാ? പിന്നെ എന്താ, എന്നോടും എന്റെ പിള്ളേരോടുള്ള സ്നേഹം കൊണ്ടാ. അപ്പൊ ഡെന്നിച്ചാൻ കുടിക്കത്തേ ഒരു തുള്ളി. ഭാര്യമാരെയും കൊണ്ട് ഇങ്ങനെ നല്ലത് പറയിപ്പിക്കാൻ നോക്ക്, അല്ലാതെ ചുമ്മാ മഞ്ഞ ടൈം കെട്ടി കള്ളും മൂഞ്ചിയിട്ട് വീട്ടിലെങ്ങാണോ പോടെ ഇറക്കുക, ചുമ്മ ഇരിക്കുക. സംഘല്ലേ കിട്ടോളൂ, ഇനിയും പാർട്ടികളൊക്കെ വരുമല്ലോ. അന്ന് തന്നെ ഞാൻ എടുത്തോളാം. എടുക്കും, ഇപ്പൊ എടുക്കും. ഞങ്ങളെന്നാ ഇറങ്ങിയത്? അതെന്നാടാ വേ ഓടുന്നേ, സമയൊന്നും ആയില്ലോ. നാളെ രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ വീട്ടിൽ ചെന്നിട്ടും എന്റെ കഞ്ഞിയും കറിയൊക്കെ വെക്കാനാ. ഇനിയിപ്പോ വീട്ടിൽ പോയി എന്നാ കുക്ക് ചെയ്യാനാന്നേ? ഇവിടെയാണെങ്കിൽ എല്ലാ കൂട്ടം ഇരിക്കും, ഞാൻ ഇപ്പൊ തന്നെ കുറച്ച് പാഴ്സൽ ചെയ്ത് തരാം കേട്ടോ. പാഴ്സലൊന്നും വേണ്ട, കഞ്ഞിയും കറിയും വെക്കാനായിട്ട് ഡെന്നിച്ചൻ എന്നാ നേരം വേണം. ശരി എന്നാ. കണ്ടോ എന്താ ഡെന്നിയുടെ ഒരു പെർഫോമൻസ്! ഒരു തുള്ളി മദ്യപിക്കാതെ മര്യാദരാമൻ ഹസ്ബൻഡായി മെറിനെ സന്തോഷിപ്പിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഡെന്നി. അല്ലല്ലോ, എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. വാ, എന്തായാലും നമുക്കൊന്ന് നോക്കാം. എന്നാ പറയാനാ, മായിരിക്കുക. എടാ ഞാൻ വിളിച്ചതേ, വരുന്ന വന്നിട്ടാണ് നമ്മുടെ വീട്ടിലൊരു ബാച്ചിലർ പാർട്ടി വെച്ചിട്ടുണ്ട്, അപ്പൊ അതിന് വരണമെന്ന് പറയാനാണ്. ബാച്ചിലർ പാർട്ടിയോ? ആ ബാച്ചിലർ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് മുതുക്കുമാർക്ക് കല്യാണം കഴിച്ച മുതുക്കുമാർക്ക് എല്ലാവർക്കും കൂടെ ചുമ്മാ ഒരു കള്ളു കുടിക്കാനായിട്ടൊരു പരിപാടി അത്രേ ഉള്ളൂ. ഇപ്പൊ ഒറ്റ കാര്യമുള്ളൂ, ഭാര്യയും പിള്ളേരെയും കൊണ്ടുവരരുത്. നീരായിട്ട് കള്ളുപിടിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞായിട്ടല്ലോ. കഴിഞ്ഞ ദിവസം വെളിയിട്ട് പരിപാടിക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഒന്നും കഴിച്ചും കണ്ടില്ല. ശരിക്കും പെർമനന്റ് ആയിട്ട് നിർത്തിയതാണോ അതെയോ ഭാര്യ പേടിയാണോ? പോ ജോസ്, എഴുന്നേറ്റ് പോ, ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു വരത്താവത്. ഡേറ്റ് എന്നാന്ന് പറഞ്ഞു? എടാ ഈ വരുന്ന ഡിസംബർ 12 തീയതി നമ്മുടെ കമ്പനീസ് മാത്രമേ വന്നു കഴിഞ്ഞാൽ അട്ടിച്ച് മെഴുകിട്ട് പോവാ നമുക്ക്. ഓക്കെ ഓക്കെ, ഒരു കാര്യം ചെയ്തു ദിവസം, ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ പറയാം. ഓക്കേ.
എന്നാന്നേ? അടുത്ത ശനിയാഴ്ച. ശനിയാഴ്ച ഏതാ ഡേറ്റ്? ഡേറ്റ് 12-ാം തീയതി. 12 എനിക്ക് ജോലിയുണ്ട്. അപ്പം അന്നാ പിന്നെ ഞാൻ വിളിച്ചു പറയാം, വരുന്നില്ല. ഓ അത് വേണ്ട, സിസിലി ചേച്ചി ഒക്കെ എന്താ കാര്യം ഉണ്ടെങ്കിലും ഓടി ഇങ്ങോട്ട് വരുന്നതല്ലേ. പോയിട്ടോ ടെനീഷൻ, പോയിട്ടോ. രണ്ടുമൂന്ന് മണിക്കൂറത്തെ കാര്യമല്ലേ, നമുക്ക് നീതുവിന്റെ അടുത്തോട്ട് വിടാം. നീയും പിള്ളേരും ഇല്ലാണ്ട് ഞാൻ പാർട്ടിക്ക് പോകാനാണ്. ഓ അത് സാരമില്ല, പോയിട്ടോ. ജോസേട്ടൻ വിളിച്ചതല്ലേ, പിന്നെ ഇപ്പൊ ടെനീച്ചൻ കുടിക്കുന്നൊന്നും ഇല്ലല്ലോ, അപ്പം തന്നെ വണ്ടി ഓടിച്ചൊക്കെ ഇങ്ങനെ വരികയും ചെയ്യും. എല്ലാ വണ്ടിയും കൂടെ എടുക്കേണ്ട കാര്യമില്ല, അവരും ഉണ്ടല്ലോ, അവനും ഉണ്ടല്ലോ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ പോവാം കേട്ടോ. പോയിട്ടോട്ടെ. ആ ജോസേട്ടോ, നിങ്ങൾ ആദ്യത്തെ പെഗിൽ ഐസ്ക്യൂബ് വീഴുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തുമെന്ന്. ആ ഷെല്ലിനോട് എത്തിയേക്കാം. ഓക്കെ. ആ ഓക്കെ, അപ്പൊ അവിടെ വെച്ചാണോ? ഓക്കെ. അവന്മാരുടെ വരവ് കണ്ടാൽ എമ്പുരാന്റെ അപ്പൻ തമ്പുരാനാണെന്ന ഭാവം. നിങ്ങൾ വാ, ഞാൻ കാണിച്ചുതരാം. ആശാന്മാര് കൂളിംഗ് ഗ്ലാസും വെച്ച് എങ്ങോട്ടേക്കായി പടപ്പുറപ്പാടുന്ന്. അല്ലെങ്കിലും ഇവിടെ ഈ ജാതി പാർട്ടികൾക്ക് പോകാൻ ഒരു പ്രത്യേക സുഖമാണ് ഇല്ലേ? ഏത്? അതാണ് അല്ലെ ഡെനിച്ചായോ, ഇതിപ്പം 8-10 കുപ്പിയല്ലേ ഉള്ളൂ. മൂക്കി വലിക്കാൻ പോലും സാധനം ഉണ്ടാവില്ല കേട്ടോ. ആദ്യം നീ മൂക്കി വലിച്ചിട്ട് രണ്ടു കാല നിൽക്കി. ഇത് ഏത് പാർട്ടിക്ക് വന്നാലും അതിശയോക്തി എത്രയുള്ളോ ഇത്രയുള്ളോ. അത് രണ്ടെണ്ണം അടിച്ചാൽ കൂമ്പ് കുത്തി താഴെ വീഴുകയും ചെയ്യും. മോളൂട്ടിയെ മോളൂട്ടിയെ എന്നുള്ള നിലവിളി മാത്രം ഓടെ ഇറക്കായിരുന്നു. ഞാൻ നോക്കുമ്പോ എന്തോ ബംഗാൾ വാളിനെ കൂടെ നമ്മുടെ ഇരിക്കല. ഒറ്റയ്ക്ക് ഞാൻ കഴിക്കുവാണോ? എടാ നമ്മളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തോ എങ്ങനെ ആറായൊക്കെ ഉണ്ട്, ഒന്ന് അടിക്കട്ടെ കേട്ടോ. എടാ നോക്കിക്കോ, വന്ന സാമാനം അടിച്ചു. നീ ആരെങ്കിലും നിന്നൊക്കെ ക്ഷണക്കത്തിടണോ? ഇങ്ങോട്ട് വായിക്കോട്ടെ. പഞ്ചാബിൽ വിഷയം ആദ്യം എല്ലാരും വാ അടിച്ചേ. ടച്ചിങ്സ് കൊണ്ടു ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുന്നേ. ഡെന്നിച്ച അങ്ങോട്ട് പോയിട്ടുണ്ട്, അവൻ നേരത്തെ തുടങ്ങി. അല്ല ഡെന്നിനെ കണ്ടിട്ട് അത്ര ഒരു നല്ല രീതിയിലല്ല അളിയൻ. സ്വാഭാവികമായിട്ടുള്ളതാണല്ലോ. മീൻ പൊളിച്ച വീടിനൊക്കെ എന്നാ വില കേറിപ്പോയെ. ഞാൻ അത് പറയാതിരിക്കാം, അവിടെ വരികയില്ലേ. ഏണ്ട 1.5 മില്യന്റെ പുതിയത് ബുക്ക് ചെയ്യണം കേട്ടോ. എവിടുന്ന് വരുന്ന അറിയത്തില്ല. എവിടെ മേടിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോ ആരെങ്കിലും ചുമ്മാ തള്ളിയതാണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എടാ ഞാൻ പറഞ്ഞോട്ടെടാ, നാളെ അത് രാവിലെ നീ നമ്മുടെ ലണ്ടൻ ലാൻഡ് സ്റ്റെപ്പിന്റെ ഓഫീസിലോട്ട് വാ. അവിടെ നാളെ ആനുവൽ മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ. അറിയോ അത് ലോകത്തിന്റെ കിടപ്പ് അങ്ങനെയാ. അതിന്റെ അച്ചായന് തോന്നാൻ കാരണം അത് നോക്കിയോ. നമ്മള് നാട്ടിൽ കണ്ടില്ലേക്കോ, പാർക്ക് സ്ഥലം വേണ്ട, എല്ലാരും ഇവിടുന്ന് കാശ് മുടക്കി. പറയോ നാട്ടിലെ സ്ഥലം പോലെയാണ് ഇവിടുത്തെ. അങ്ങനെ തട്ട് കിട്ടും, അത് വരുന്നേ ഉള്ളു തട്ട്. ഫെബി അവിടെ പാട്ട് തുടങ്ങിയതാണ്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. മറ്റേ ഡെന്നിയൊക്കെയും എല്ലാം പറയണ്ടോ? അമ്മ താഴെയുണ്ട് ഡെന്നിയൊക്കെ. തിന്തോ തിന്താരാ തകതക തിന്തിമി തിന്താരാ, കൊച്ചോല കിളിയെ മരതക കാടുതേടും മകളെ, കൊച്ചോള കുറുകും തീരത്തുണി തേടുന്നതാരെയാണോ. തിന്തോ തിന്ത
തിന്താരാ തക തക തിന്തിമി തിന്താരാ തിന്തോം തിന്താരാ തക തക തിന്തിമി തിന്താരാ തക തക തിന്തോം തിന്താരാ തക തക തിന്തിമി തിന്താരാ തിന്തോം തിന്താരാ തക തക അയ്യോടാ രണ്ടറിവ് അടിച്ചപ്പോഴത്തേക്ക് കൊഞ്ചു ചുരുളുന്ന പോലെ അങ്ങ് ചുരുണ്ട് മോളൂട്ടി ഇപ്പം വരുവേടാ മോൻ പേടിക്കാതെ കിടന്നുറങ്ങിക്കോ കേട്ടോ ഞങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഞാനൊരു തമാശ പറഞ്ഞല്ലേ നീ എന്റെ കുടുംബത്തെ പറഞ്ഞ തമാശ ഉള്ള കള്ളും കേട്ടിട്ട് വീട്ടിലിരിക്കാം നീ എല്ലാ കേസും കേറി പിടിക്കാതെ ഇതിപ്പോ ഇന്നും തന്നെ തുടങ്ങിയ പരിപാടിയല്ലോ ഇത് നീ എന്താ നീ എന്താ ഇങ്ങനെ വയലന്റ് ആകുന്നു ഒരു വീക്കെൻഡ് അടുത്ത് വിളിക്കാൻ ഞാൻ ഈ പാർട്ടി ഇവിടെ അറേഞ്ച് ചെയ്താ അതിനിടയ്ക്ക് തല്ലിപ്പെടുന്നു എന്താ നീ ഇപ്പൊ എല്ലാ വളിക്കും വിളിയാക്കരുത് കേട്ടോ അവനൊരു തമാശ പറഞ്ഞല്ലേ എല്ലാരും കൂടെ അടിച്ചിട്ടല്ലേ ഇരിക്കുന്നത് ഞാനൊരു തമാശ പറഞ്ഞല്ലേ ഉള്ളൂ അതിന് ഇത്രയും കടന്നിട്ട് ഇവിടെ സീനാക്കേണ്ട വല്ല കാര്യമുണ്ടോ നീ അവർക്ക് രണ്ടെണ്ണം കഴിച്ച് ഞാൻ അവരോട് പറഞ്ഞ എനിക്ക് അടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ അടിച്ചോളാം വരാൻ വരുന്നില്ല മെറിന്റെ ഇരിക്കലോട്ട് ഇപ്പൊ എന്നെ കൊണ്ടുപോകണ്ട ഞാൻ ഇവിടെ നിന്ന് പിന്നെ പോക്കോളാന്ന് വണ്ടി നിർത്തിക്കേ നിങ്ങളെ എന്റെ പൊന്നു ഡെന്നി നീ ഒന്ന് അടങ്ങിയിരുന്നി നീ എന്തു മാത്രം എന്നെ കുടിയാടാ കുടിച്ചു എന്നാ പറയാനാളിയ മേറിൻ കൂടെ ഉള്ളപ്പോ ഉണ്ടല്ലോ ഇവൻ തൊടില്ല മേറിനില്ലെങ്കിൽ ഉണ്ടല്ലോ കഴി തൊടിയെന്ന് പറയും ഇവനെ അടിക്കും ഇവന് സ്ഥിരം പരിപാടിയാണ് ഇത് പോയത് ദേഷ്യം കുലം കുത്തി ഒഴുക എനിക്കറിയാം എന്റെ ഈ അവസ്ഥ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ലെന്നും എനിക്കറിയാം ഞാൻ പരമാവധി നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നത് പക്ഷേ എന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി തല്ലിക്കെടുത്തുമ്പോൾ എന്റെ മനസ്സ് നീ കാണാറില്ല ഓർക്കാറില്ല ചിന്തിക്കാറില്ല കള്ളുകൂടിയിൽ മാത്രമല്ല ഒരു കാര്യത്തിൽ അപ്പോൾ ചില കള്ളത്തരങ്ങൾ പറയാനും ചെയ്യാനും എനിക്ക് തോന്നിപ്പോകുന്നതാ മതി ഡെന്നി തൃപ്തിയായി
നിങ്ങളുടെ ഏത് കാര്യത്തിലാണ് ഞാൻ നിങ്ങളെ നിയന്ത്രിച്ചിട്ടുള്ളത്? ഈ കള്ളുകുടിയുടെ കാര്യത്തിലല്ലാതെ ഏതെങ്കിലും സന്തോഷത്തിന് നിങ്ങൾക്ക് ഞാൻ എതിരെ നിന്നിട്ടുണ്ടോ? കള്ളു കുടിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ എന്നും ആരോഗ്യത്തോടെ എൻ്റെ എൻ്റെ പിള്ളേരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള വിശ്വാസത്തിലാ. അപ്പോ നിങ്ങൾ ഇന്നലെ വരെ കാണിച്ച നിങ്ങളുടെ കളിയും ചിരി എല്ലാം അഭിനയമായിരുന്നു. ഒരിക്കലുമല്ല, ഇഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ എന്നും തുറന്നു പറഞ്ഞത് നിന്റെ മുന്നിൽ ഇങ്ങനെ തലകുനിച്ചിരിക്കാൻ വയ്യാഞ്ഞിട്ടാ. ഇല്ല ഡെന്നി, ഇനി ഒരു നിയന്ത്രണത്തിന് ഞാൻ വരത്തില്ല. നിങ്ങൾ തന്നെ കാര്യങ്ങൾ സ്വയം നിയന്ത്രിച്ചാൽ മതി. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. ഇത്തരം വേഷം കെട്ടലുമായിട്ട് ഇനി എന്റെ മുമ്പിൽ വരരുത്. ഇല്ല മറന്നേ, എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ കയ്യിന്ന് പോയത്. ഇനി നീ എന്നെ ഈ അവസ്ഥയെ കാണത്തില്ല, സത്യം. രണ്ടുപേരും അല്പം ഇമോഷണൽ ആയെന്ന് തോന്നുന്നു അല്ലേ? ഡെന്നിയുടെ സെന്റി വർക്കൗട്ടായി. എന്തായാലും പിന്നീട് ഡെന്നിയും മേറിനും ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളുടെ ദൈർഘ്യം അല്പം കൂട്ടി. എന്തൊക്കെയായാലും പേഴ്സണലായിട്ട് പറയുക, ഈ സ്നേഹക്കൂടുതലിൻ്റെയും കരുതലിൻ്റെയും ഭാഗമായിട്ട് ഒരു പരിധിയിൽ കവിഞ്ഞ് ഒരാളുടെ ഇഷ്ടങ്ങളിലും മറ്റും ഇടപെടുന്നത് ചില കള്ളത്തരങ്ങൾക്കും മറച്ചുവെക്കലിനും ഒക്കെ ഇട നൽകും. അതിനു പകരം ചില ചെറിയ അനുവാദങ്ങൾ നമുക്ക് അനുകൂല റിസൾട്ട് തരും. ദേ ഇതുപോലെ. മെറിനെ മതി ഉള്ള ബീഫ് എല്ലാം കൂടി ഇങ്ങോട്ട് ഇടുന്നു. ഒന്നാ കൊളസ്ട്രോൾ കൂടി നിൽക്കുക. ഇനി ഞാൻ അതെല്ലാം കൂടെ തിന്ന് ചങ്ക് പൊട്ടിച്ചാകാൻ. എന്നെ സൂചിപ്പിച്ചിട്ടേ കൊച്ചിന്റെ ലേറ്റി പോയി ബീഫ് മൂക്കുമുട്ട തിന്നാനല്ലേ. എന്റെ മെറിനെ ആവശ്യമില്ലാത്ത പറയരുത്, മനുഷ്യൻ നന്നാകാനും അനുവദിക്കട്ടെ. ഇതാരോ? ഓഹോ, ഹലോ, എവിടെടാ? എന്നാ? അയ്യോടാ, ഇല്ലടാ, അന്ന് ഞങ്ങള് ഫാമിലി ഔട്ടിംഗ് ഉണ്ട്. രാജ തിരുവപ്പ.